തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു എന്നാണ് അറിയുന്നത്. എ ഡി എമ്മുമായിട്ട് കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഭിജിത്ത് തലച്ചിറ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, പണിമുടക്ക് മാറ്റിവെച്ചെങ്കിൽ ബസ്സുകൾ ഓടി തുടങ്ങിയോ? എങ്ങനെയാണ് അവസ്ഥ? ശരിയെ, നമുക്കറിയാം രണ്ട് ദിവസമായി തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. പണിമുടക്കിനെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നില്ല. ഇതുമൂലം വലിയ രീതിയിലുള്ള യാത്രാ ക്ലേശമാണ് യാത്രക്കാർ അനുഭവിച്ചിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എ ഡി എമ്മിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇന്ന് നമുക്കറിയാം പൊതു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ കളക്ടറുടെ ഒരു അസാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം എ ഡി എമ്മിനെയാണ് ചുമതലപ്പെടുത്തിയത്. എ ഡി എം മുരളിയുമായി കോർഡിനേഷൻ കമ്മിറ്റി, ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇന്ന് ചർച്ച നടത്തിയത്. പ്രാഥമികമായ ചർച്ച മാത്രമാണ് നടന്നത്. ആ ഒരു അതിന്റെ പുറത്തുണ്ടായ ധാരണയിൽ, അതായത് കമ്പനി ഏകപക്ഷീയമായി ഈ റൂട്ടിൽ പണികൾ നടത്തുന്നു, യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ സ്വകാര്യ ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ഇതുമൂലം വലിയ രീതിയിലുള്ള നഷ്ടമാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ്സുകൾക്ക് അടക്കം ഉണ്ടാകുന്നത്. ചെറിയ റോഡിലൂടെ കടത്തിവിടുന്നത് മൂലം അപകടങ്ങൾ പതിവാകുന്നു. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തീരുമാനമെടുക്കുന്നില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ബസ് ഉടമസ്ഥർ മുരളിക്ക് മുന്നാകെ വെച്ചത്. എന്തായാലും ഇതിൽ തിങ്കളാഴ്ച വീണ്ടും കളക്ടറുമായി വീണ്ടും ഈ ബസ് ഉടമകൾ യോഗം ചേരും. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമമായുള്ള ഒരു തീരുമാനം ഉണ്ടായത്. എന്തായാലും പ്രാഥമികമായി എ ഡി എമ്മും കമ്പനിയുടെ ഏകപക്ഷീയമായ ഈ നിലപാടിൽ അത്ര തൃപ്തി അറിയിച്ചിട്ടില്ല, അതൃപ്തനാണ്. അതുകൊണ്ട് തന്നെ ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത്തരം ഏകപക്ഷീയമായ നടപടികളിലേക്ക് കടക്കാതെ വരും ദിവസങ്ങളിൽ ബസ് ഉടമസ്ഥരെയും അതുപോലെ തന്നെ സ്വകാര്യ വിവിധ സംഘടനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ബസ്സുകൾക്ക് സർവീസ് നടത്താനുള്ള സുഗമമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമമായ ധാരണ ഉണ്ടാവൂ. എന്തൊക്കെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് വെക്കേണ്ടതെന്നും കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം തിങ്കളാഴ്ച കളക്ടർ എത്തിയ ശേഷം മാത്രമേ കൃത്യമായൊരു ധാരണ ഉണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു ധാരണയുടെ പുറത്ത് തിങ്കളാഴ്ച കളക്ടറുമായി യോഗം ചേരും എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളതിനാൽ തന്നെ ഇപ്പോൾ നിലവിൽ സംഘടനകളെല്ലാം തന്നെ തൃപ്തരാണ്. അതിനാൽ ഇന്ന് മുതൽ സർവീസുകൾ ഈ റൂട്ടിൽ പുനരാരംഭിക്കും. അത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി അടക്കമുള്ള സമാന്തര സർവീസുകൾ വലിയ രീതിയിൽ തുടങ്ങിയിരുന്നു, എന്നിട്ട് പോലും യാത്രാക്ലേശം അതിരൂക്ഷമായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ സർവീസുകൾ നടത്താൻ സാഹചര്യമുള്ള ബസ്സുകളെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബസ് ഉടമസ്ഥ സംഘടനാ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും യോഗം പൂർത്തീകരിച്ച് ഇപ്പോൾ സംഘടനാ ഭാരവാഹികളെല്ലാം തന്നെ ജില്ലാ കളക്ടറേറ്റിൽ നിന്നും പോയിരിക്കുകയാണ്. സിജി, നന്ദി. അഭിജിത്ത്, ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയിരുന്ന പണിമുടക്ക് അനിശ്ചിതകാല പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇന്ന് എ ഡി എമ്മുമായിട്ടുള്ള ചർച്ചയിൽ പ്രാഥമിക ചർച്ച മാത്രമാണ് നടന്നിരിക്കുന്നത്. ബസ് ഉടമ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടതുപോലെ വഴി തിരിച്ചുവിടുന്ന റൂട്ടുകൾ ബസ്സുകൾക്ക് അംഗീകരിക്കാനാകുന്ന രീതിയിലായിരുന്നില്ല. അപ്പൊ അതിന്റെ മറ്റു ചർച്ചകളെല്ലാം തന്നെ തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുമെന്നാണ് അറിയുന്നത്. എങ്കിലും അനിശ്ചിതകാല പണിമുടക്ക് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ മാറ്റിവെച്ചിരിക്കുന്നു. ബസ്സുകൾ ഇന്ന് ഇറങ്ങാൻ സാധിക്കുന്ന ബസ്സുകളെല്ലാം തന്നെ നിരത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം യാത്രാക്ലേശം കെ എസ് ആർ ടി സി 12 സർവീസുകൾ നടത്തിയിരുന്നുവെങ്കിലും 135 സർവീസുകൾ നടത്തുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം യാത്രക്കാരെ വലച്ചിരുന്നു. ഇന്നൊരു അവധി ദിനമാണ്, നാളെയും ഞായറാഴ്ച ഓഫീസ് അവധിയുള്ള ദിവസമാണ്. എങ്കിലും തിങ്കളാഴ്ചയോടുകൂടി ചർച്ചകൾ പുരോഗമിച്ച് രണ്ടു കൂട്ടരും, എനിക്ക് തോന്നുന്നത് ഈ ഒരു സമരം മാറ്റിവെക്കപ്പെട്ടത് ഇനി യാതൊരു കാരണവശാലും തുടരാവുന്ന രീതിയിലേക്ക് ചർച്ചകൾ പോകില്ല എന്ന് തന്നെയാണ്. ചർച്ചകളിൽ സംതൃപ്തരായി ഇന്ന് മടങ്ങുകയായിരുന്നു.